Hi, good morning children. How are you fine? Okay. In the teacher don't make a teacher English class, Anna. Kind of the number letter V, wherever it's your number. Don't ever put it in. Okay. We go in the letter Anna, in the teacher don't talk for a name. We go in the letter W. Letter W Anna, don't ever put the part in the letter. ടീച്ചറുടെ മക്കളെ എല്ലാവരും നമ്മുടെ എൽ കെ ജി ടേം ടു ലിറ്റിൽ ഏഞ്ചൽ ബുക്ക് എടുക്കാം. അതിൽ പേജ് നമ്പർ 13 എൻ്റെ ഉണ്ടെങ്കിലെല്ലാവരും എടുത്തില്ലേ? ഓക്കെ, ദിസ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു ആൻഡ് സ്മോൾ ലെറ്റർ ഡബ്ല്യു. ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു ആൻഡ് സ്മോൾ ലെറ്റർ ഡബ്ല്യു. ഓക്കെ, കളർ ദി ലെറ്റർ ഡബ്ല്യു. അതായത് നമുക്ക് ഈ ലെറ്റർ ഡബ്ല്യു കളർ കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ആ ലെറ്റർ ഡബ്ല്യു എഴുതിയിട്ടുണ്ട്, ആ ലെറ്റർ ടീച്ചറുടെ മക്കൾ കളർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ടിംഗ് ലെറ്റർ ഡബ്ല്യു വരുന്ന വേർഡ്സുകൾ അതിവിടെ കൊടുത്തിരിക്കുന്നുണ്ട് അല്ലേ. അത് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. നമ്മുടെ ബുക്കിലെ ഫസ്റ്റ് എ വെയിൽ. വെയിൽ മീൻസ് തിമിംഗലം. തിമിംഗലത്തിനെ എവിടെ കാണാം? നമ്മൾ കടലിലാണ് കാണാം അല്ലേ. കണ്ണ എൻ്റെ ഉണ്ണികളിപ്പോൾ നമ്മൾ കടലിലെ ടീച്ചറിൻ്റെ മക്കൾ ടി വിയിലൊക്കെ കണ്ടിരിക്കും അല്ലേ. കടലിലെ വെള്ളത്തിൽ ഉള്ള ജീവികളെ കാണിക്കുമ്പോൾ അതിൽ കണ്ടിരിക്കും ഇല്ലേടാ കണ്ണ. എ വെയിൽ, വെയിൽ മീൻസ് തിമിംഗലം. ദെൻ എ വുമൺ, വുമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീ. എ വുമൺ. ദെൻ എ വീൽ, വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ചക്രം, ചക്രത്തിനെയാണ് വീൽ എന്ന് പറയുന്നത് കേട്ടോ. എ വിൻഡോ, വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനൽ, ജനലിനെയാണ് വിൻഡോ എന്ന് പറയാം. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടല്ലേ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളില് എൻ്റെ കുട്ടികൾ കണ്ടിരിക്കും ഇല്ലടാ കണ്ണ. ഓക്കെ, ദെൻ എ വാച്ച്, വാച്ച് ടീച്ചറുടെ കൈമൊക്കെ കണ്ടിട്ടില്ലേ, കെട്ടിയിരിക്കുന്നത് എൻ്റെ ഉണ്ണികൾക്കും ഉണ്ടായിരിക്കും അല്ലേ. അതെന്തിനാണ്? നമുക്ക് സമയം അറിയാനായിട്ട് അല്ലേ. അപ്പോൾ ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം. എ വേൽ, എ വുമൺ, എ വിൻഡോ, എ വീൽ, എ വാച്ച്. ഓക്കെ, ഇനി കോൺവെർസേഷൻ പ്രാക്ടീസ് എന്താണ്? അങ്കിൾ ബണ്ണും ലിറ്റിൽ ജോൺ ആണ് അല്ലേ. ഡു യു നോ റൈംസ്, നിങ്ങൾക്ക് റൈംസ് അറിയുമെന്ന് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ലിറ്റിൽ ജോൺ പറയാണ് യെസ് ഐ ഡു, അറിയാം അല്ലേ. അങ്കിൾ ബൺ, ഡു യു സിംഗ്, നിങ്ങൾക്ക് പാടാൻ കഴിയുമോ എന്നാ ചോദിക്കുന്നേ. അപ്പൊ ലിറ്റിൽ ജോൺ പറയണം യെസ് ഐ ഡു, അറിയാം, പാടാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, സാധിക്കും, പാടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് എടുക്കാം. അതിലെ ടീച്ചറുടെ കുട്ടികൾക്ക് നമുക്ക് എന്താണ്? എൻജോയ് ദി ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിൽ ഫസ്റ്റ് വൺ, പ്ലീസ് കളർ ദി ലെറ്റർ യൂസിങ് ക്രയോൺസ് ആൻഡ് റൈറ്റ് ഇറ്റ്. അതായത് നമുക്ക് ഇവിടെ നമ്മുടെ ക്രയോൺ കൊണ്ട് ഇവിടെ കളർ കൊടുക്കണം അല്ലേ. ലെറ്റർ ഡബ്ല്യു കളർ കൊടുക്കാനാണ് ഇവിടെ ആ മൂന്നെണ്ണം കൊടുത്തിരിക്കുന്നത് അല്ലേ. അതെങ്ങനെയാണ്? ഏരോ മാർക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ കളർ കൊടുക്കണം വേണ്ടേ. ഇതാ അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് ആദ്യം വരയ്ക്കാം, പിന്നെ വീണ്ടും മുകളിലോട്ട് പോവാം, വീണ്ടും താഴേക്ക്, വീണ്ടും മുകളിലോട്ട്. അപ്പോൾ ഡബ്ല്യു എഴുതാൻ അത്ര സിമ്പിളാണ്, നമുക്ക് കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഇവിടെ ടീച്ചറുടെ കുട്ടികളെ കളർ കൊടുക്കാം. അതുപോലെ ഡബ്ല്യു നമുക്ക് എഴുതണ്ടേ, എഴുതാനായിട്ട് ഇവിടെ ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ആ ഡോട്ടിൻ്റെ മുകളിൽ കൂടി എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ താഴെ ഫോർ ലൈനിൽ കൊടുത്തിരിക്കുന്നു അല്ലേ. ഇവിടെ ഡബ്ല്യു എഴുതിയിട്ടുണ്ട്, ഇവിടെ രണ്ടെണ്ണം ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു. ആ ഡോട്ടിൽ കൂടി എഴുതാം. ഇവിടെ ആ ടീച്ചറുടെ മക്കൾ എഴുതണ്ടല്ലേ, എൻ്റെ മക്കൾ അതുപോലെ എഴുതിക്കോളോ. ലെറ്റർ ഡബ്ല്യു എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദി ലെറ്റേഴ്സ്. അതായത് ഇവിടെ നിന്ന് കുറച്ച് വാച്ച് കൊടുത്തിരിക്കുന്നു, ആ വാച്ചിൽ നമുക്ക് ലെറ്റേഴ്സ്, അതായത് നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യൂം ആൻഡ് സ്മോൾ ലെറ്റർ ഡബ്ല്യൂം കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? എൻസർക്കിൾ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. പ്ലീസ് എൻസർക്കിൾ ദ വാച്ചസ് വിത്ത് ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യൂ ആൻഡ് സ്മോൾ ലെറ്റർ ഡബ്ല്യൂ. എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ. ഇവിടെ ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ സർക്കിൾ ചെയ്യണം. സ്മോൾ ലെറ്റർ ഡബ്ല്യൂ, അപ്പോൾ ഇവിടെയും സർക്കിൾ ചെയ്യണം. സ്മോൾ ലെറ്റർ ഡബ്ല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്നു, ഇവിടെയും സർക്കിൾ ചെയ്യാം.
ഇവിടെ ദാ ക്യാപിറ്റൽ ലെറ്റർ W ഇവിടെയും സർക്കിൾ ചെയ്യണം ഇവിടെ ഇല്ല ഇവിടെ ദാ ക്യാപിറ്റൽ ലെറ്റർ W ഉണ്ട് ഇവിടെ സർക്കിൾ ചെയ്യണം ഇവിടെയും ക്യാപിറ്റൽ ലെറ്റർ W ഉണ്ട് ഇവിടെ സർക്കിൾ ചെയ്യണം ഓക്കേ അപ്പോൾ ടീച്ചറുടെ മക്കൾ അതുപോലെ സർക്കിൾ ചെയ്യാം ഐഡന്റിഫൈ ദി പിക്ചേഴ്സ് അതായത് നമുക്ക് ലിറ്റിൽ ഏഞ്ചലിനെ ഹെൽപ്പ് ചെയ്യാണ് അല്ലേ ഇവിടെ W4 വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അതിന് ടിക്ക് മാർക്കാണ് കൊടുക്കുന്നത് പ്ലീസ് ഹെൽപ്പ് ലിറ്റിൽ ഏഞ്ചൽ ടു ഐഡന്റിഫൈ ദ പിക്ചേഴ്സ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ W യു മേ പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ഈച്ച് ബോക്സ് അണ്ടർ ദ ഇവിടെ താഴെ ബോക്സിനുള്ളിലാണ് ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് W4 ഏതൊക്കെയാണ് വരുന്നത് W4 ഇവിടെ വുമൺ അപ്പോൾ ഇവിടെ ആ ബോക്സിനുള്ളിൽ ടിക്ക് മാർക്ക് കൊടുക്കാം വുമൺ വാച്ച് വാച്ചിന് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം വിൻഡോ വിൻഡോയ്ക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം വീൽ ഇവിടെ താഴെ ബോക്സിനുള്ളിൽ ടിക്ക് മാർക്ക് കൊടുക്കാം വേൽ ഇവിടെ ടിക്ക് ചെയ്യാം ഓക്കെ ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം വുമൺ വാച്ച് വിൻഡോ വീൽ വേൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം ഓക്കെ ഇനി എൻ്റെ ഉണ്ണികൾക്ക് ലെറ്റർ W എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ടീച്ചർ കാണിച്ചു തരാം W this letter capital letter W and this letter small letter W capital letter W small letter W capital letter W small letter W ഇതുപോലെ തന്നെ എൻ്റെ കുട്ടികൾ സ്ലേറ്റിലും എഴുതി പഠിക്കാം ഓക്കെ ലെറ്റർ W എഴുതാൻ നമ്മൾ പഠിച്ചു ടീച്ചർ കാണിച്ചു തന്നെ ബോർഡിലെ അതുപോലെ തന്നെ എൻ്റെ ഉണ്ണികൾ എഴുതി പഠിക്കണം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ലെറ്റർ ലെറ്റർ W ആണ് ദിസ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ W ആൻഡ് ദിസ് ലെറ്റർ സ്മോൾ ലെറ്റർ W W ഫോർ എ വേ എ വുമൺ എ വിൻഡോ എ വീൽ എ വാച്ച് ഓക്കെ അപ്പൊ ടീച്ചറുടെ കുട്ടികളൊക്കെ മനസ്സിലായില്ലേ ഇന്നത്തെ ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ് ടീച്ചർ അവസാനിപ്പിക്കുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ